ഇന്നലെയും കൂടി ഡോക്ടറിന്റെ ചെടി നോക്കി ദിൽഷ പറഞ്ഞത് ഐ മിസ് യു ഡോക്ടർ എന്നാണ്. ഇപ്പോൾ പുറത്തിരുന്ന് കാണുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. അപ്പോൾ ദിൽഷ പറഞ്ഞു, പുറത്തോ ചേച്ചി അകത്ത് തന്നെയുണ്ട്, എവിടെയും പോയിട്ടില്ല എന്ന്. ഇങ്ങനെ സംസാരിക്കുന്ന ചില ഡിസ്കഷൻസ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടു. അപ്പോൾ തന്നെ ബ്ലെസ്ലി പറഞ്ഞു, നിമിഷയുള്ള റൂമിലായിരിക്കും ചിലപ്പോൾ ഡോക്ടറും ഉള്ളതെന്ന. ആ റൂം അന്ന് നിമിഷയുടെ 50-ാമത്തെ ദിവസം പോയപ്പോൾ കണ്ടില്ലേ, അവളുടെ ആ മാഷപ്പിലുണ്ടായിരുന്നു അവൾ. അതിൻ്റെ അകത്തിരുന്ന് എല്ലാവരെയും കണ്ടത് ആ ബെഡും ടിവിയും ഉള്ള റൂം ായിരിക്കണം. റോബിൻ പണിഷ്മെന്റ് കാരണം തന്നെ കോണ്ടാക്ടും ടിവിയൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും. പക്ഷെ എന്തായാലും റോബിൻ അവിടെ തന്നെ ഉണ്ടെന്നും അങ്ങനെ പെട്ടെന്ന് ഒരാളെ പറഞ്ഞേക്കാൻ ആവില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ബിഗ് ബോസിന് അങ്ങനെ ഒരാളെ പറഞ്ഞേക്കില്ല എന്നും അവർക്ക് പെർമിഷൻ ചോദിക്കേണ്ടത് ലാലേട്ടനോടാണെന്നും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് രാവിലെ റോബിനു വേണ്ടി എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന ബ്ലെസ്ലിയും ദിൽഷയും കാണിയതിനു ശേഷം ഇപ്പോൾ ബഹളം വെച്ചതിന് പാട്ടും പാടും നിൽക്കുകയാണ്. ഇപ്പോൾ ഡോക്ടറിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് ദിൽഷ പാടിയിരിക്കുന്നത്. ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ എന്ന ദിലീപ് ചിത്രമായ ജൂലൈ 4 ഗാനമാണ് ഇപ്പോൾ ദിൽഷ ഡോക്ടറിന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നത്. ദിൽഷയുടെ പാട്ട് കേട്ട് റോബിൻ സീക്രട്ട് റൂമിൽ നിന്ന് ചിരിക്കുന്നതും കാണാം. കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ ഒക്കെ സംസാരിച്ചത് കേട്ട് റോബിൻ കരയുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ ചെറിയ പുഞ്ചിരിയോടെ തന്നെയാണ് നിൽക്കുന്നത്. ബ്ലെസ്ലിയും ദിൽഷയും ഒരുമിച്ച് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ഡോക്ടറിന്റെ മനസ്സിൽ ചിരി തന്നെയാണ്. എന്റെ പൊന്നോ, റോബിന് ദിൽഷയെ കാണാതെ വയ്യ, ദിൽഷയ്ക്കും റോബിനെ കാണാതിരിക്കാൻ വയ്യ എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് മനസ്സിലാക്കി. അത്രമാത്രമാണ് രണ്ടുപേരും ക്യാമറയുടെ അടുത്ത് പറഞ്ഞ് റോബിനെ മിസ് ചെയ്യുന്നു എന്ന് അറിയിച്ചത് പോലും. റോബിൻ തിരിച്ചു വയോ തിരിച്ചു വരുമോ എന്നുള്ള രീതിയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദിൽഷയ്ക്കാണ് അതിനുള്ള മറുപടിയൊന്നും ഇല്ലാത്തത്. റോബിൻ തിരിച്ചു വരണം എന്ന് മാത്രമേ ദിൽഷയ്ക്കുള്ളൂ. എനിക്കൊന്ന് ദിൽഷയെ കാണിച്ചു തരാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് കെഞ്ചി ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം റോബിൻ. അതുകൂടെ കണ്ടപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹം എത്രമാത്രം അഗാധത്തിലും ഡപ്തിലുമാണ് ഒഴുകുന്നതെന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലായി. എന്തായാലും ദിൽഷയുടെ പാട്ടും ഇന്നലത്തെ കാര്യങ്ങളൊക്കെ തന്നെ മലയാളികൾ ഏറ്റെടുത്തു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.